प्रार्थिका वचनमाय दैवमे वचन अवड़े वचनमी याशीर्वदिक्कणमे विशुद्ध मत्तायुडे सुविशेषम ऐळाम अध्यायम इरुपत्ति ओन्नाम वाक्यम മത്തായി 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന നിയമനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നുവെന്നത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ മാനദണ്ഡം അനുസരിച്ച് ഇന്നത്തെ യോഗത്തിൽ എത്ര പേര് സംബന്ധിക്കുന്നു? സ്വർഗത്തിൽ പോകുന്ന എത്ര പേര് സംബന്ധിക്കുന്നു? നിങ്ങളുടെ പറയണ്ട എന്ന മനസ്സിലൊന്ന് പറയണം. ഈ ഇരിക്കുന്ന ഇതെത്ര എണ്ണം അവിടെ കാണും? ഇവിടെ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് ഇരിക്കുന്നവരെന്ന് പറഞ്ഞാൽ മതി. നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. നിൽക്കുകയായിരുന്നേ ഇരിക്കുന്നവരും നിൽക്കുന്നവരിലും എന്ന് പറഞ്ഞേണ്ടി വരുമായിരുന്നു. കഴിഞ്ഞ 100+ വർഷം കൊണ്ട് മാതാമൻ കൺവെൻഷൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ലോകത്തിൽ എന്ത് സാധിച്ചു? നിങ്ങൾക്ക് പറയാമോ?
കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ രണ്ട് ശിഷ്യന്മാർ വന്നു പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഉടനെ കർത്താവിൻ്റെ ചോദ്യം, എൻ്റെ അമ്മയും സഹോദരന്മാരും ആരാണ്? 10-30 വർഷമായതിന് ശേഷമാണ് കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. എന്നിട്ടും അമ്മ ആരാ അറിയാൻ വയ്യ. ആ കർത്താവിൻ്റെ നാമത്തിൽ പ്രസംഗം നടത്താനുള്ള ആളിപ്പഴിവുണ്ട്. കേൾക്കാൻ ഇനി കേൾക്കുന്നില്ല, അതിന് വരുന്നവരുണ്ട്. ഇതൊക്കെ ഒരു നല്ല പരിപാടിയാണോ? നാം നിന്നെ ജീവിക്കുന്നത് എന്തിന്, എങ്ങനെ എന്നുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, എൻ്റെ അമ്മയും എൻ്റെ സഹോദരൻ എൻ്റെ പിതാവിൻ്റെ വാക്ക് കേട്ട് ജീവിക്കുന്നവരാണ്. ശരിയാണോ? കന്യക മറിയാം എങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായി? ഏത് ഉത്തരം പറഞ്ഞാലും തെറ്റാണ്, ഏത് ഉത്തരം പറഞ്ഞാലും ശരിയാണ്. അതാ ദൈവത്തിനുള്ള ഗുണം. ഒരുത്തരെയും തൃപ്തി കേട്ടതാനും എല്ലാവരെയും സ്വീകരിക്കുകയും. കന്യകമറിയാം എങ്ങനെ കർത്താവിൻ്റെ അമ്മയായി? നീ ആ പരിശുദ്ധാത്മാവിൽ ഗർഭവതിയാകും, അതിന് നീ തയ്യാറാകും. നമ്മളുടെ അച്ഛന്മാരും മെത്രാച്ചന്മാരും ഒക്കെ പറയും ദൈവം സ്നേഹമാണ്. ഇതൊക്കെ ഈ പുസ്തകത്തിൽ വെച്ചുകൊണ്ട് പറയാനൊക്കെ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കോളേജിലെ സാറന്മാരോടുകൂടെ ഞങ്ങൾ കുറെ കുട്ടികൾ സുവിശേഷ വേലയ്ക്കായി, അന്ന് നമ്മുടെ ഒരു വേല സ്ഥലമായിരുന്ന ചെറുകുകൾ അല്ല ചെറിയ ഒരു സേവികാ സംഘത്തിൽ ഒരു വേല സ്ഥലമുണ്ടായിരുന്നു, അവിടെ വേലയ്ക്ക് പോയി. ഞങ്ങൾ ഒരു ദിവസം 4 മണിക്ക് അവിടെ കടൽപ്പുറത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ 3-4 സ്ഥലത്തെ യുവാക്കന്മാർ വന്നു. ഞങ്ങൾ ഈ സ്ഥലം വർത്താനമൊക്കെ പറഞ്ഞു. അതിലൊരുത്തം പറഞ്ഞു, എനിക്ക് ഒരു ക്രിസ്ത്യാനിയായ കൊള്ളാവുന്ന താല്പര്യമുണ്ട്. ഞാൻ ഇപ്പോൾ ഇത്രയും നാളിലുള്ളിൽ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ വലിയ ബുദ്ധിമാനല്ല. ബുദ്ധിയുണ്ട്, ബുദ്ധി ഇല്ലാതെയൊന്നുമില്ല. ബുദ്ധിക്ക് ഉള്ളതിന് എന്നെ MRI നോക്കിയിട്ട് എൻ്റെ ഡോക്ടർ പറഞ്ഞു, ഇതിന് ഒരു കുഴപ്പവും ഇല്ല, കാര്യം ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ക്രിസ്ത്യാനോ? ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ എനിക്ക് അങ്ങ് വലിയ സന്തോഷമായിപ്പോയി. ഞങ്ങളുടെ സാർ ഉറങ്ങുവാണ്, ഞങ്ങൾ ആരും ഇല്ലാതെ ഉള്ളൂ അവിടെ. അപ്പോൾ എൻ്റെ പ്രവർത്തനം കൊണ്ട് 4 പേര് ക്രിസ്ത്യാനിയായല്ലോ എന്ന് വിചാരിച്ചു വലിയ സന്തോഷിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, അത് എന്നാ പിന്നെ ആകണം, നല്ലതാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അവിടെയും കല്യാണമൊക്കെ ഉണ്ട്, എല്ലാം നടത്താം, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. അതല്ല, ആ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അതിൻ്റെ എൻ്റെ അമ്മ കല്യാണം ഓർത്തേച്ച് വേറെ വേറെ ഗർഭം ധരിക്കും. ആ യേശു ക്രിസ്തു വീട്ടിൽ വന്നാൽ കല്യാണം കൂടാതെ പെങ്ങള് ഗർഭവതിയാവും. അപ്പോൾ അത് അവിടെ ഭാവിക്ക് ദോഷം,
അതുകൊണ്ട് ഞാൻ അവിടെ കല്യാണം കഴിച്ച് കൃത്യാനി. അവൻ മനസ്സിലായി ഞാൻ കുരുങ്ങി കുരുങ്ങി. ഞാൻ പറഞ്ഞു അത് മതിയാണ്, അത് മതി, നല്ലതാണ്. ഞാൻ മണപ്പുറത്ത് നീ വീട്ടിലോട്ട് പോകും. സുവിശേഷം വരെ അവസാനം. എന്തുകൊണ്ട്? യേശു ക്രിസ്തു ലോകത്ത് നൽകുന്ന ദാനം എന്തെന്ന് ആ ഹിന്ദു സ്നേഹം എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. അവൻ പറഞ്ഞത് ശരിയാണ്. യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവ് പറയുന്നതെല്ലാം അനുസരിക്കുന്നവനാണ് എൻ്റെ പിതാവ്, എൻ്റെ അമ്മ, എൻ്റെ സഹോ. ഞാനൊരു സംഗതി ചോദിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ എല്ലാം പടമെടുത്ത്, നമ്മുടെ എല്ലാം പടമെടുത്ത് സ്വർഗത്തിലേക്ക് അയച്ചു കൊടുത്ത്, ഇതിലെത്ര പേരിപ്പോൾ അവിടെ ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ അതിനിഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? മരിക്കുന്നവരെ സമാധാനത്തോടെ നോക്കി നോക്കാം. ഞാൻ എല്ലാ ആണ്ടും മാരാമൻ കൺവെൻഷന് വരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കൂടുന്ന നമ്മുടെ പടം അവിടെ കാണും. ദൈവം പറയുന്നതെല്ലാം അനുസരിക്കാം, നടക്കുന്ന കാര്യമാണ് അന്നോ? നിങ്ങളിൽ ആർക്ക് ധൈര്യത്തോട് പറയാം ദൈവം പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്? നിങ്ങളാർക്ക് പറയാമെങ്കിലും എനിക്ക് ധൈര്യത്തോട് പറയാം ദൈവം പറയുന്ന പകുതി പോലും ഞാൻ അനുസരിക്കുന്നു. അങ്ങനെയുള്ള ആളിൻ്റെ പ്രസംഗം കേൾക്കാൻ ദൈവം പറയുന്നത് ഞാൻ പൂർണ്ണമായി അനുസരിക്കുന്നുവെന്ന് കള്ളമായി ക്ലെയിം ചെയ്യുന്ന നിങ്ങൾ വന്നിട്ടുള്ളതിൽ എനിക്ക് അത്ഭുതമാണ്. നമുക്ക് സാധിക്കേണ്ടത് ദൈവത്തിൻ്റെ അമ്മയും സഹോദരന്മാരും ആയിട്ട്. കന്യമറിയാമൻ ഒരു വിവാഹം നിശ്ചയിച്ചു, ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ച് എന്ത് വലിയൊരു ഒരു സാധു ഒരു കുടുംബത്തിലെ ആളുകൾ അവരുടെ വലിയ സന്തോഷത്തിനൊരു അനുഭവം കല്യാണം. ഞാനൊരു ദളിത് ഇടവകയിൽ ചെന്നു, ഇങ്ങനെ കൈമുത്തുമ്പോൾ ഓരോരുത്തരോടൊക്കെ മര്യാദ അവരുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചിലത് ശുദ്ധപോഷത്തരമായിരിക്കും, എന്നാലും ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ ആ ഒരു സ്ത്രീ വന്നപ്പോൾ ചോദിച്ചു, നിൻ്റെ ഭർത്താവിന് എന്നാണ് ജോലി? എനിക്ക് 10-12 ചോദ്യമുണ്ട്, അതിങ്ങനെ മാറി മാറി ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അവളങ്ങ് കരഞ്ഞു, ഉത്തരവൊന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഭർത്താവ് ആ ഇടയ്ക്ക് എങ്ങാണ്ട് മരിച്ചതാണ്. ഞാൻ പറഞ്ഞു, നീ എന്നെ കണ്ടിട്ടേ പോകാം. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അവളുടെ ഭർത്താവ് ഈയിടെ അങ്ങാണ് മരിച്ചതാണ്. അച്ഛൻ പറഞ്ഞു, അവൾ കല്യാണം കഴിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ ഭർത്താവ് മരിച്ചു? അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, തിരുമേനി എന്നോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? എൻ്റെ തിരുമേനി ഒരു കല്യാണോലോചന വന്നു, ലക്ഷം വീട്ടിൽ സ്വന്തം പേരിലല്ല, വേറൊരുത്തൻ്റെ വീട്ടിൽ, ലക്ഷം വീട്ടിൽ താമസിക്കുന്ന ഒരുത്തനാണ്. അവന് എന്നെ കിട്ടണ 100,000 രൂപ കൊടുക്കുക, എൻ്റെ ആയുസിൽ 100,000 രൂപ ഉണ്ടാക്കാൻ ഒക്കെ. അതിൻ്റെ അർത്ഥം കല്യാണം കഴിക്കാനോ സാധിക്കാത്ത ആളിനോട് തിരുമേനി നീ ആര്, നീ എൻ്റെ ഭർത്താവിന് എന്നാ ജോലി എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉത്തരം പറയും? എനിക്കറിയാമോ? എന്ന് വെച്ചാൽ
ആളെന്തായാലും നോക്കി വേണ്ടേ വർത്തമാനം പറയാൻ എന്ന ആ സ്ത്രീ പറഞ്ഞത്. അതായത് അവക്ക് വോട്ടുണ്ടായിരുന്നേ എനിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തതിന് ബിഷപ്പായിട്ട് അല്ലേ. അതായതേ ആ ആളിന് വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല, കാരണം കുറച്ച് രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, നീ ഇങ്ങോട്ട് അടുത്ത് വരാൻ പറഞ്ഞു. എൻ്റെ ഉപാലത്ത് കൈ നീട്ടി അവിടെ തലയുടെ മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് വെച്ചു. ദൈവത്തിന് ഒരു ഓർഡർ കൊടുത്തു, ഇവരുടെ വിവാഹം നടത്തി. എന്നാൽ ദൈവം അധികം താമസിക്കാതെ കല്യാണം നടത്തി. ഞാൻ അവളോട് അച്ഛനോട് പറഞ്ഞു അവക്കൊരു കല്യാണം ആലോചിച്ചു. സ്തോത്ര കാഴ്ച അല്ല, സ്ത്രീധനം ഞാൻ ഉണ്ടാക്കിത്തരാം. ആ സ്ത്രീയെ കുർബാനയും കൊടുത്തേച്ച് നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവിൻ്റെ കൃപ രോഗാവസാനത്തോട് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ പോകാൻ ധൈര്യമുണ്ട് ആൾ. ആർത്തവമ്മാ സഭയുടെ മെത്രപ്പ വലുതായിരിക്കും നല്ലതാണ്. മനസ്സിലായി? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഞാൻ സ്ഥാനം റിസൈൻ ചെയ്തു. നിങ്ങളുടെ നന്മ കൊണ്ട് ഞാനിത് സഹായം ചെയ്യുന്നു. മനസ്സിലായോ? നിങ്ങളോട് പറഞ്ഞാൽ സാധിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം ആരോഗ്യമുള്ള എല്ലാ ആളുകളും വിവാഹം ആ കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ മെത്രന്മാരാണ്. ഒന്നി ഭാര്യയുടെ ഉപദ്രവം അല്ലെ സഭയുടെ ഉപദ്രവം ഏതേലും ഒന്നുണ്ടായിരിക്കണം അല്ലേ. ഇന്ന് ജീവിതം ജീവിതമാക്കാൻ നാം ലോകത്തിൽ എന്ത് ശുശ്രൂഷ നടത്തി? മനുഷ്യൻ ലോകത്തിൽ ജനിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി. അവൻ ജീവിത അവൻ ലോകത്തിൽ വളർന്ന് പൂർണ്ണതയിൽ വരുന്നത് മനുഷ്യൻ്റെ. ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ജീവൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നതിന് ഈ മാതാവൻ കൺവെൻഷൻ എന്നോ ക്രമീകരണം ചെയ്യും. നമ്മളുടെ ഓരോ ഇടവക അതിർത്തിയിലും ഉള്ള എല്ലാ ആളുകളെയും നമുക്ക് വളർത്താൻ സാധിക്കും. കോഴഞ്ചേരി എന്ന് പറയുന്ന ഇടവ അവരെ വിചാരിച്ചാൽ കോഴഞ്ചേരി പഞ്ചായത്തിലുള്ള എല്ലാവർക്കും 1915 ഡിസംബർ 35 മുൻപായിട്ട് വീട് വെച്ച് കൊടുക്കാൻ സാധിക്കുമോ ഇല്ലയോ? കോഴഞ്ചേരിക്കാരെ അറിയാവുന്നവർ അവരുടെ അഭിപ്രായം പറയാം. ഓക്കോ, കോഴഞ്ചേരിക്കാർ 2-3 പേര് ഞാനിവിടെ ഒരു പ്രസംഗം പറയാൻ എത്ര നേരം അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്തെല്ലാം അത്രയ്ക്ക് മഹാമനസ്കരാത്. എന്നാൽ വേറൊരുത്തിന് വീട് കിട്ടുന്നതിൽ അവർക്ക് വലിയ താല്പര്യം. എന്നിട്ട് ഇത് കൺവെൻഷനാണോ? ആണോ? ഈ കൺവെൻഷൻ കൊണ്ട് എന്ത് എൻ്റെ ദൈവത്തിൻ്റെ എന്ത് കൽപ്പന നിങ്ങൾ ഈ വർഷം അനുസരിക്കും? എൻ്റെ അപ്പനും അമ്മയും ആര് നിങ്ങൾ വിചാരിക്കുന്ന ആൾ? ഞാൻ ജനിച്ച കാലത്തായിരുന്നെങ്കിൽ പറഞ്ഞേനെ
എൻ്റെ അപ്പനെയും അമ്മയെയും ഞാൻ സ്നേഹിക്കുന്നത് പോലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഇപ്പൊ പറയാൻ ധൈര്യമില്ല. ഇപ്പൊ അപ്പനെയും അമ്മയെയും ദോഷിക്കുന്നത് പോലെ എല്ലാവരെയും ദോഷിക്കരുതെന്ന് പറയാം. അപ്പനെയും അമ്മയും സ്നേഹിക്കാൻ അറിയാവുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ പേർക്ക് ഒരു എഴുത്തായി, തിരുമേനി എൻ്റെ പടം മനോരമയിൽ ഒന്നിടണം, അതിന് തിരുമേനി ഒരു ശുപാർശ ചെയ്യാം. ഞാൻ ചോദിച്ചു, ഞാൻ ഭഗവാൻ ചോദിച്ചു, നീ ചെയ്ത് ജനിച്ച ചെയ്ത് ഒരു നല്ല കാര്യം നീ പറ, ഇടുമ്പോൾ പറയണ്ട, നിൻ്റെ പേരിടണമെങ്കിൽ ഒരു നല്ല കാര്യം നീ പറ. ഒന്നും പറഞ്ഞു തിരുമേനിക്കറിയാം അമ്മയായും. ഞാൻ പറഞ്ഞു അമ്മയ്യ, ഇപ്പോൾ നിയമം അനുസരിച്ച് 80 വയസ്സ് വരാണ്ടാകുമ്പോൾ അപ്പനെയും അമ്മയും എന്നാ വാർദ്ധക്യ പെൻഷൻ വാങ്ങിച്ചു കൊടുത്ത് ഭൂമി വേറെ ഭൂമിതാക്കാം. ഞാനും അമ്മയും അങ്ങനെ ഒരു ദിവസം പോലും അവിടെ കാണാൻ കൊണ്ടുപോയെന്നല്ലാതെ എന്ന് ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു. മനസ്സിലാകുന്നു? ഇന്ന് നിയമമനുസരിച്ച് നിർബന്ധിക്കുന്നില്ലാത്ത കാര്യം ഞാൻ ചെയ്യുന്നത് പുണ്യകൃത്യമായി മനോരമയിലിടണം എന്ന് പറയുന്നതായ സ്നേഹിതന്മാരുടെ മെത്രാനാണ് ഞാൻ. ലോകം ഇന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ജനിച്ചപ്പോഴത്തെ ലോകം ഇന്നുണ്ടോ? ഇതിങ്ങനെ ആക്കിയതാൽ ഇന്ന് ഈ ലോകം ഈ ഇതിലാക്കിയതിൻ്റെ ഒരു പ്രധാന പങ്ക് മാരാമൻ കണ്ണു മനുഷ്യനാണ്. നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ? ഞാനും നിങ്ങളും ഇത് ഈ സഭയുടെ അംഗങ്ങളായിരിക്കുന്നതാണ് ഇന്ന് ദൈവത്തിൻ്റെ വലിയ പ്രശ്നം. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? പറയാം, ഞാനില്ലെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യുന്നു, എന്നും ചെന്ന് ഓരോ കർത്താവ് തെറ്റിപ്പോയി തെറ്റിപ്പോയി നാൾക്ക് അവർക്കുണ്ടെന്ന് കർത്താവിനറിയാൻ വേണ്ടി നാളെ ഇത് പറയുകയുള്ളൂ, അല്ലാതെ അവൻ നന്നാകുകയില്ല. അങ്ങനെ എൻ്റെ പ്രസംഗം കേട്ട് ജീവിക്കുന്ന ഞങ്ങൾ നന്നാകാൻ പോകുന്നു. ആരെ എൻ്റെ അമ്മ, ആരെ എൻ്റെ സ്ഥലം? പള്ളി സെൻറ്റേഡല്ല, ലോകം സെൻറ്റേഡാണ്. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ലോകത്തിൻ്റെ സെൻറ്റേഡ് ആണ് ദൈവരാജ്യം. ദൈവത്തെ നമ്മൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ പിതാവേ പിതാവേ എന്ന് പറയുന്നതല്ല. ദൈവത്തെ പറ്റി ശരിയായ കാര്യം, ഇന്നലെ രാവിലത്തെ മീറ്റിങ്ങിൽ മെത്രാന്മാരുടെയേക്കും ലേറ്റസ്റ്റ് മെത്രാൻ ഇതാണ് പ്രസംഗിച്ചത്. അദ്ദേഹം വലിയ എങ്ങാണ്ടൊക്കെ വെള്ളിയിലും ഒക്കെ പോയി പഠിച്ച ആളാണ്. അദ്ദേഹം എന്തോ പറഞ്ഞ് ചക്കയാണ് നല്ലവന്. ഞങ്ങൾ പഠിച്ച കാലത്തായാലും കുഴപ്പക്കാരുണ്ടായിരുന്നു.
അദ്ദേഹം എത്ര ആയപ്പോൾ അങ്ങനെ എനിക്ക് പറയാനുള്ള സംഗതി ഈ മാതാമൺ കണ്ണുമനുഷ്യൻ ദൈവത്തിൻ്റെ വകയാണോ മാർത്തോമാക്കളുടെ വകയാണോ? ഇതിൻ്റെ തീരുമാനങ്ങൾ ചെയ്യേണ്ടത് ദൈവമാണോ മാർത്തോമാക്കളുടെ? നിങ്ങളുടെ ഭവനത്തിലെ എൻ്റെ ഭവനത്തിലെ തീരുമാനങ്ങൾ ആര് ചെയ്യണം? നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുന്ന് ലോകത്തോട് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങേ ഇഷ്ടം നിർവഹിച്ച് അങ്ങേ മക്കളാകുക ഞങ്ങൾക്ക് കൃപ നൽകണം. ഈ ദൈവമായ ക്രിസ്തുവേശയിലുള്ള മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ വെറുമയാക്കി ക്രൂശിലെ മരണത്തോളവും വെറുമയായി നമ്മെ ഉപേക്ഷിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യണം. സാധിക്കും. നമുക്ക് മറ്റുള്ളവരുടെ കണ്ണിലെ കോല് കാണാം, നമ്മുടെ കണ്ണിലെ കരട് കാണാം. ഇപ്പോൾ പത്രം വായിക്കണം. ഞാനിപ്പോൾ സന്തോഷിച്ചിരിക്കുകയാണ്, കാരണം എനിക്ക് വായിക്കാനുള്ള ശേഷി കുറഞ്ഞു. അപ്പം നിങ്ങൾ വായിക്കുന്ന ഈ അനാവശ്യമൊന്നും എല്ലാം ഞാൻ വായിക്കുന്നില്ല, വലിയതേ വായിക്കുള്ളൂ. നിങ്ങൾക്കാണ് വെറും നിസ്സാരമായാലും വായിക്കാം. ഇന്ന് ലോകം ഈ വിധത്തിലായിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കുറ്റം കൊണ്ടാണെന്ന് നമ്മൾ സമ്മതിപ്പാൻ തയ്യാറാണ്. എന്നാൽ ക്രിസ്തു പറഞ്ഞതന്നെ, എന്നെ അനുസരിക്കാത്ത നിന്നെ എൻ്റെ സഹോദരനും എൻ്റെ അമ്മയും ആക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ മാതാവൻ കണ്ണുവിനുശേഷം വന്നിട്ട് വന്ന പോലെ പോകുന്നവൻ എന്തിനിവിടെ വന്നു? ഇന്നിവിടെ പ്രസംഗിക്കുന്ന ക്രിസ്തോസ്തം തിരുമേനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വന്നതുപോലെ മാത്രമാണ് പോകുന്നതെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തെക്കൊണ്ട് എന്തിനു പ്രസംഗിപ്പിച്ചു? ഇദ്ദേഹം എന്തിനു പ്രസംഗിച്ചു? അറിവില്ലാഞ്ഞിട്ടാണോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ മാതാവിനെ പോലെ എന്നോട് ബന്ധപ്പെടാൻ സാധിക്കും. ഇതാണ് സുവിശേഷം. നിങ്ങളുടെ മുൻപിലുള്ള സാധ്യത അതാകാം. ദൈവത്തിൻ്റെ സഹോദരനാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ജനങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, കർത്താവേ, നിൻ്റെ സഹോദരനായി നീ ഇന്നെ രൂപാന്തരപ്പെടുത്തിയത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, പുകഴ്ത്തുന്നു എന്ന് ഒരു പാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ലോകപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധിക്കും.
ലോക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വലിയൊരു കൂട്ടമാണിത്. ഇത് കഴിഞ്ഞാണ്ടത് മാരാമൻ കൺവെൻഷനല്ല, വളരെ കലങ്ങി കുഴങ്ങിക്കിടക്കുന്നതായ ലോകത്തിൽ സമാധാനവും ആശ്വാസവും സമൃദ്ധിയും ആരംഭിക്കുന്ന വലിയൊരു സംഘടനയായിട്ട് തീരണം. ഇതിൻ്റെ കൈ നമ്മുടെ കയ്യിലോ ദൈവത്തിൻ്റെ കയ്യിലോ? ഇന്നത്തെ പ്രശ്നങ്ങളുടെ പരിഹാരം ദൈവത്തിൻ്റെ കയ്യിലോ നിങ്ങളുടെ കയ്യിലോ? പറയാം, ഇതൊക്കെ കേൾക്കാമോ? ആ അവിടെ ഇരിക്കുന്ന ഒരാളിൻ്റെ ചിരി കണ്ടാതെ കേൾക്കാമോ എന്ന് കേൾക്കാൻ വയ്യാത്തവനോട് ചോദിക്കുന്ന എന്തോ പോഷത്തര. ആണോ ഇങ്ങനെ നമുക്ക് ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിക്കും. ഇന്നിവിടെ എല്ലാവരും തങ്ങൾ പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ സഹോദരൻ. ഇത്രയും പറഞ്ഞാൽ സഹോദരന്മാർ തമ്മിൽ അടിപിടി ഇടുകയാണ്. എൻ്റെ അമ്മച്ചി വളരെ വണ്ണമുള്ളവളായ, അപ്പം അമ്മച്ചിയോട് ഞാൻ പറയും, അമ്മച്ചിയുടെ ആരോഗ്യം ശരിക്കും സൂക്ഷിക്കുന്നത് ഞാനാണ്, മറ്റേ അവരെക്കാളൊക്കെ എനിക്കാണ്. കാരണം എന്നും എൻ്റെ അമ്മച്ചി എന്നെ അടിക്കും, അടിക്കാൻ ഓടുമ്പോൾ ഞാൻ ഓടും. ഞാൻ അമ്മച്ചി ഒരിക്കലും ജയിച്ചിട്ടില്ല. അമ്മയ്ക്ക് അടിക്കാനൊട്ടുമില്ല, ഞാൻ അടികൊള്ളാതെ പോരുകയും ചെയ്തു. അത്രയും ഓടിയത് കൊണ്ടാണ് അല്ലേ അമ്മ നേരത്തെ മരിച്ചു പോയത്. അതുകൊണ്ട് നിങ്ങൾ അമ്മമാർ വിചാരിക്കരുത് ഈ അടികൊള്ളാത്ത മക്കളൊക്കെ നല്ല മോശക്കാരാണ്. നല്ല ഈ അടികൊള്ളാത്തവനേക്കാൾ നല്ലതാണ് അടികൊള്ളവനേക്കാൾ നല്ലതാണ് അടികൊള്ളാത്തവൻ. അവൻ അടിയും കൊണ്ടില്ല, അമ്മയുടെ ആരോഗ്യവും സൂക്ഷിക്കും. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ വലിയ സ്നേഹം, എനിക്ക് എൻ്റെ അമ്മയെ വലിയ സ്നേഹം. കർത്താവ് പറഞ്ഞത്, നിനക്ക് വേണ്ടി ഞാൻ ജീവൻ വച്ചിരിക്കുന്നു, നീ എനിക്ക് വേണ്ടി ജീവൻ വെക്കും. എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകൻ, അവൻ്റെ അമ്മയ്ക്ക് ഈ കിഡ്നിയുടെ പ്രശ്നമുണ്ടായി. 35 വയസ്സുള്ള ഡോക്ടറായ അവൻ, അവൻ്റെ ഒരു കിഡ്നി 75 വയസ്സുള്ള രോഗിയായ അമ്മയ്ക്ക് കൊടുത്തു. എനിക്കത് കേട്ട് വലിയ സന്തോഷമാണ്. ഞാൻ അവനെ കാണാൻ പോയി. ആ മകനെ എനിക്ക് വലിയ പരിചയമില്ല. ഞാൻ അവനോട് ചോദിച്ചു, 35 വയസ്സുള്ള നീ, പ്രത്യേകിച്ച് ഒരു ഡോക്ടറായി അനേകരെ ചികിത്സിച്ചു, 75 വയസ്സായ അമ്മയ്ക്ക് ഇത് കൊടുത്തത് ബുദ്ധിയാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ബുദ്ധിയാണ്, അല്ല ബുദ്ധിയല്ല. ഞാൻ ചോദിച്ചു, നീ പിന്നെന്തുകൊണ്ട് ചെയ്യും ഈ ബുദ്ധികൾ? ഉടനെ അവൻ്റെ മറുപടി, തിരുമേനി എന്നോട് ബുദ്ധിയാണോ എന്നേ ചോദിച്ചുള്ളൂ, ശരിയാണോ നല്ലതാണോ എന്ന് ചോദിച്ചു. ബുദ്ധിയല്ല, എന്നാൽ എനിക്ക് ജീവൻ നൽകിയ എൻ്റെ അമ്മ, എന്നെ വളർത്തിയ എൻ്റെ അമ്മ, അമ്മയുടെ സർവശക്തിയും എനിക്ക് തന്ന അമ്മയ്ക്ക് 2 വർഷം കൂടെ ജീവിപ്പാൻ എൻ്റെ ഒരു കിഡ്നി കൊടുക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അവനോട് ഞാൻ പറഞ്ഞു, നീ നിൻ്റെ വലത്ത് കൈയെടുത്ത് എൻ്റെ തലയിലോട്ട് വെച്ചിട്ട് നീ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രാർത്ഥന, ഇവൻ നശിച്ചു പോട്ടെ എന്നാണേലും
പ്രാർത്ഥിക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കരുത്. തിരുമേനിയുടെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ജനങ്ങൾക്കൊന്നും തിരുമേനി അധികം നാൾ ജീവിച്ചിരിക്കരുതെന്നാണ് എന്ന് മനസ്സിലായത്. പിന്നെ ദൈവവുമായുള്ള കൂട്ടുകൊണ്ടാണ് എനിക്കിത് പറ്റിയിരിക്കുന്നത്, നിങ്ങളുടെ ഗുണം കൊണ്ട്. യേശു ക്രിസ്തു ചോദിച്ചു, സ്വർഗം വേണോ ഭൂമി വേണോ? നിങ്ങളോട് ചോദിച്ചാൽ എന്താ പറയും? ഭൂമി വേണം. യേശു അല്ല, സ്വർഗം വേണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു, ഭൂമി വേണം. ഭൂമിയിൽ ജീവിക്കാതെ സ്വർഗത്തിൽ പോയിട്ടുള്ള ഒരൊറ്റ ആളിൻ്റെ പേര് പറയാം. ഞാനൊരു യുവജന സഖ്യത്തിൽ പോയി പ്രസംഗിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് അവൻ, അവളുടെ അമ്മ. അതിമയുടെ പ്രസംഗം, അമ്മേ ഒരു വക അറിയാം, എല്ലാം ഞങ്ങളോട് ചോദിക്കാം, ഇങ്ങോട്ട് ചോദിക്കാം, എല്ലാ ഒരു വക പറയാൻ ഒന്നും അറിയാൻ വയ്യ. അയ്യോ അങ്ങനെ അല്ലല്ലോ, ഞാൻ ഒന്നും അറിയത്തില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്, എനിക്കുള്ള ചോദ്യമാണ്. കർത്താവ് പറഞ്ഞു, സ്വർഗം വിട്ടിട്ട് ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ വന്നാലും എത്രയും സൗകര്യം വർദ്ധിക്കണമെന്നാണോ പറയണമെന്നാണ്? ഞാനും എൻ്റെ ഒരു സഹോദരനും കൂടെ, ഒരു സഹോദരനല്ല സ്നേഹിതനും കൂടെ ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പുറകെ ഇരിക്കാം, മഹാന്മാരൊക്കെ വന്ന് മുമ്പിൽ ഇരിക്കരുത്, കസേറയൊക്കെ നമ്മളെ എഴുന്നേപ്പിക്കും. കർത്താവും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ പുറകിലിരിക്കണം, എൻ്റെ ആൾ വന്ന് വിളിക്കും. അവൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞതല്ല, കർത്താവ് എവിടെ ചെന്നാൽ കൊടുക്കും, അവർ വിളിച്ച് മുമ്പിൽ കൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ ഇരുന്നാൽ ഇവിടെ ഇരുന്നത് തന്നെ. അതുകൊണ്ട് കർത്താവ് പോയി അവിടെ ഇരുന്നോട്ട്, നമുക്ക് മുമ്പിലോട്ട് കയറി ഇരിക്കാമെന്ന് പറഞ്ഞു. അതായത് മറ്റുള്ളവൻ്റെ സൗകര്യത്തിന് വേണ്ടി എൻ്റെ സൗകര്യങ്ങളെ ഉപയോഗിക്കാൻ ആർക്കെന്നും മനസ്സുണ്ട്? കിഡ്നി, രണ്ട് കിഡ്നിയുള്ള ഞാൻ ഒരു കിഡ്നി ഇല്ലാതാകാൻ പോകുന്നവൻ കൊടുത്ത് അവനെ 5 വർഷം കൂടെ ജീവിപ്പിക്കാൻ സഹായിക്കും, നല്ലതാണ്. വീടില്ലാത്തവന് വീടുണ്ടാക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കുക. ഇവിടെ ഇരിക്കുന്ന നമ്മൾ വിചാരിച്ചാൽ ഓരോ വീട് വെച്ച് കൊടുക്കാൻ സാധിക്കുന്നു, ഇതിലൊരു പകുതി പേർക്കെങ്കിലും സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം. കൊടുക്കാൻ മനസ്സുണ്ടോ? കൊടുക്കുന്നത് എൻ്റെ അനുഗ്രഹമാണെന്ന് ധരിക്കുന്നവരുണ്ടോ? മറ്റുള്ളവനെ വളർത്തിയെടുക്കുന്നത് ഇതാണ്. ഒരു മനുഷ്യൻ, അയാളുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, അയാളുടെ ആശുപത്രിയിൽ ചെന്ന് അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു, ഇവിടെ ജനിച്ച് ആരും നോക്കാനില്ലാത്ത ഒരാളിനെ നിങ്ങൾ ഇവിടെ വളർത്തണം, ഞാൻ ചിലവെല്ലാം തരാം. അത് കഴിഞ്ഞ് കുറച്ച് പ്രായങ്ങളൊക്കെ ആയപ്പോൾ പറഞ്ഞു, അവനെ പഠിപ്പിക്കാനയക്കണം, ഞാൻ പണമൊക്കെ തരാം.
ഈ കുട്ടി എല്ലാ എഴുത്തും ഇങ്ങനെ എനിക്ക് എഴുത്ത് കിട്ടുന്നു, നിങ്ങളുടെ അതോടുള്ള നന്ദി എന്നൊക്കെ പറയും. അയാളുടെ പേര് ഈ കുട്ടിക്ക് കൊടുക്കുകയില്ല, അയാൾക്ക് ഈ കുട്ടിയുടെ പേരും കൊടുക്കുകയില്ല. ഈ ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ ആര് അവനെ സഹായിക്കും. അത് കഴിഞ്ഞ് അവൻ പഠിച്ച് അവൻ ഉന്നതനായി, അവനൊരു കമ്പനി മാനേജരായി. ആ കമ്പനി മാനേജർക്ക് സുഖക്കേടായി, അവനെ ഒരാശുപത്രിയിലാക്കി. അവിടെ അവനെ ആ മാനേജരെ ചികിത്സിക്കാൻ ചെന്നത് മാനേജർ പഠിപ്പിച്ച ഡോക്ടറാണ്. അപ്പോൾ ആ മാനേജർ പറഞ്ഞു, ഞാനിങ്ങനെ പണ്ടൊരു കുട്ടിയെ പഠിപ്പിക്കുന്നു, ഇവിടെ ഏതോ ഒരു ആശുപത്രിയിലാണ് അവൻ പഠിച്ചിരിക്കുന്നത്, അവൻ്റെ പേരെനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ തന്നിട്ടില്ല, എന്നാൽ എന്നോട് പണം വാങ്ങി ചായ കൊടുക്കുന്നത് ഇന്നാലും. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, അത് ഞാനാണ്, ആ ആള് തന്നെ പണം ഉപയോഗിച്ചാണ് ഞാൻ പഠിച്ച ഡോക്ടറായി, ഞാൻ ചികിത്സിച്ച എന്നെ ഇത്രയും ഡോക്ടറാക്കിയ ആളിന് ചികിത്സിച്ച് സൗഖ്യമാക്കാൻ സാധിച്ചു, വലിയ സന്തോഷം. ഇത്ര സ്നേഹമുള്ള ഒരു സമർത്ഥനുമായ ഒരു ഡോക്ടറെ പഠിപ്പിക്കാൻ സാധിച്ചത് എനിക്ക് സന്തോഷം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവൻ അവൻ നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ വരുന്നവരോടെല്ലാം ആ രോഗി പറഞ്ഞ ഇവനെ ഞാനാ പഠിപ്പിച്ച അവൻ പറഞ്ഞേനെ ഇങ്ങനെ ഞാൻ ചികിത്സിച്ച് സൗഖ്യമാക്കുക, ഇങ്ങനെ കമ്പ്യൂട്ടർമാരെ അറിഞ്ഞപ്പോൾ അവർക്ക് തമ്മിലുള്ള സന്തോഷം. നിങ്ങളുടെ ആയുസ് അനുഗ്രഹമാകുന്നു, മറ്റുള്ളവരുടെ ആയുസ് അനുഗ്രഹമാകുന്നു. പാലാമ്പടം എന്ന് പറയുന്ന കോട്ടയത്തെ വീട്ടിലെ ഒരാളിനെ പറ്റി അദ്ദേഹത്തെ അവരുടെ ഒരു മകൻ ഒരു പുസ്തകം എഴുതി, അതിനെ ഞാൻ കണ്ടു വായിച്ചു. ഇദ്ദേഹം ഏതോ ഒരു ബിസിനസ് ക്രമീകരിക്കാനായിട്ട് തിരുവനന്തപുരത്തിന് പോകുകയാണ്. ആയൂരിനപ്പുറം ചെന്നപ്പോൾ ഒരു വലിയ ലഹള കരച്ചിലുമായിട്ട് അയാൾ കാർ നിർത്തി. അയാൾ ഡ്രൈവറോട് പറഞ്ഞു, എന്നാന്ന് പോയി നോക്കിയോരാൻ. അവൻ പോയച്ച് വന്ന് പറഞ്ഞു, ഒരു സ്ത്രീയെ ഒരു പുരളത്തിൽ നിരക്കി വിടുകയാണ്, അവരയാണ്ട് കുട്ടിയൊക്കെ പണം അയക്കി കൊടുക്കാനുണ്ട്, ആ തുക കൊടുക്കണം, അത് കൊടുക്കാത്തത് കൊണ്ട് അവരുടെ പുരളം ജപ്തി ചെയ്തെടുക്കുകയാണ്. ഉടനെ അയാൾ പറഞ്ഞു, അയാൾ വന്ന് പറഞ്ഞപ്പോൾ അയാളുടെ അയാളുടെ പേഴ്സും എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെയ്തു, ആ കോലാഹലമെല്ലാം കണ്ടു. ആ വസ്തുവിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഈ സ്ത്രീ തനിക്ക് എത്ര രൂപ തരാനുണ്ട്? അയാൾ ശരിയായ തുക പറഞ്ഞു. അയാൾ അയാളുടെ പേഴ്സിനെ എടുത്തോടന്ന് ആ തുക അയക്ക് കൊടുത്തു, നിങ്ങളിവിടെ താമസിച്ചോളാൻ പറ്റും. അയാളെ പറഞ്ഞു ഇതെല്ലാം എഴുതി എഴുതി കൊടുക്കാൻ പറ്റും, കൊടുത്തു. അവർക്ക് ആ വസ്തു അവകാശമായി. അയാൾ പറഞ്ഞു, ഇനി നമുക്ക് കോട്ടയത്തിന് പോകാം, കാര്യം രൂപ തീർന്നു പോയി, അവിടെ ഈ രൂപ കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. അയാൾ തിരിച്ച് കോട്ടയത്തിന് പോയി, ആ പുസ്തകത്തിൽ ആ കഥ എഴുതി. അയാൾ മാലാമണ്ണ് കൺവെൻഷൻ വന്നിരുന്ന് കേൾക്കുകയും
അയ്യപ്പന്റെ എല്ലാം പിടിച്ചു പറിക്കുന്നില്ലെങ്കിലും പിടിക്കാതെ പറിച്ചെടുക്കുന്നതായിട്ടുള്ള ക്രിസ്തോസ്തം തിരുമാനം ഈ പുസ്തകം കേൾക്കുകയും ചെയ്യുന്നു. ആരാണ് ക്രിസ്ത്യാനി നിങ്ങൾക്ക് പറയാമോ? എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് എങ്ങനെ അറിയും? ഈ 2015 മാനാമൺ കൺവെൻഷന് പല സാധാരണക്കാർ യേശുവിൻ്റെ സഹോദരനായിരിക്കും. വീടില്ലാത്തവന് വീട്, മരുന്നില്ലാത്തവന് മരുന്ന്, വിവാഹമില്ലാത്തവർക്ക് വിവാഹം, അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരാളെ കേരളത്തിൽ കാണും. എന്തിനെ മാരാമൺ കൺവെൻഷൻ? അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭിക്കും. നമ്മളൊക്കെയും, ഞാൻ ഒരു കാര്യം പറയുന്നു, നമ്മുടെ പഞ്ചായത്തിനോട് പറയണം. നമ്മുടെ പഞ്ചായത്ത് ഈ ആണ്ട് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാകാൻ ശ്രമിക്കണം. ഇവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ പറഞ്ഞു, നമുക്ക് കാണാൻ വൃത്തിയാക്കി സാധിച്ചു. ഇത് നമുക്ക് സാധിക്കാം. വഴി കിടക്കുന്നിടത്ത് കൊട്ടലിടാനേ അറിയുള്ളൂ. ഞാൻ ഈ എരവേ മാരാമൺ മിഡിൽ സ്കൂളിൽ പഠിക്കാൻ പോയതാണ്. പഠിച്ചതാണെന്ന് പറഞ്ഞാൽ സ്വല്പം കള്ളമുള്ളത് കൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോയതാണെന്ന് പറഞ്ഞത്. ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഒരു കുറുപ്പച്ചൻ എന്നും പറഞ്ഞ ഒരാളാണ്. അയാളുടെ ജോലി മരത്തേലുള്ള ചരലെല്ലാം തൂത്തുകളി, വഴിയിലുള്ള കല്ലമുള്ള എല്ലായിടത്തും സഞ്ചരിച്ചു, മരത്തേലെ വഴിയിലെ കല്ലും മുള്ളും മാറ്റിയിടുകയും വഴി ആ ചരൽ തൂക്കുകയും ചെയ്യുന്ന കുറുപ്പച്ചൻ ഭ്രാന്തൻ എന്നാണ് പറയുന്നത്. അത് വഴിയിലിരുന്ന ഞങ്ങളൊക്കെ സുബോധമുണ്ട്. മനസ്സിലായി? ഞാൻ പഠിക്കുമ്പോഴത്തെ സുബോധം എന്നാന്ന് മനസ്സിലായത്. ഇന്ന് നമ്മളുടെ ഇവിടമൊക്കെ വളരെ ഭംഗിയായി കാണുന്നത് എനിക്കതിയായ സന്തോഷം. ലോകത്തിനു വേണ്ടി മനുഷ്യനോ, മനുഷ്യനു വേണ്ടി ലോകം? ദൈവം ലോകത്തിനു വേണ്ടി, യേശുക്രിസ്തു ലോകത്തെ സ്നേഹിച്ചു അല്ലേ? സ്വർഗത്തെയാണോ ലോകത്തെയാണോ സ്നേഹിച്ചു? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യമായ ജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാനൊക്കെ, തൻ്റെ മകനെ നൽകുവാനൊക്കെ വണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിക്കാത്തവനെ സ്വർഗത്തിൽ കയറ്റുമോയിക്കും. ലോകത്തിൽ ജീവിക്കാതെ സ്വർഗത്തിൽ പോയിട്ടുള്ള ആരെ പറ്റിയാലും നിങ്ങൾക്കറിയാം. അറിയാം, ലോകത്തിൽ ജീവിച്ചിട്ടും സ്വർഗത്തിൽ പോകാത്ത പലരെ പറ്റി എനിക്കറിയാം. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളിനെ കാണണമെന്ന് വിചാരമുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണാടി എടുത്തൊന്ന് നോക്കിയാൽ മതി. നാം ഇത് മനസ്സിലാക്കണം. യേശുക്രിസ്തു, യേശു എന്നുള്ള പേര് എവിടുന്നാണ് കിട്ടിയത്? എൻ്റെ അഭിപ്രായം സ്വർഗത്തിൽ ചെന്ന് യേശുക്രിസ്തുവിനെ കാണണമെന്ന് പറഞ്ഞാൽ അറിയുന്ന ഒരു വലിയൊരു കാണുമില്ല. നിങ്ങൾ വേദപുസ്തക പരിജ്ഞാനമുള്ള അച്ഛന്മാരും തിരുമേന്മാരും
ഉണ്ടോ? യേശു എന്ന പേര് എവിടെ വെച്ച് കിട്ടിയതാ? അവൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ഇരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേരിട്ടു. സ്വർഗത്തിൽ കിട്ടിയ പേര് യേശു, സ്വർഗത്തിന് പേര് അല്ല, ഭൂമിയിൽ കിട്ടിയ പേര് യേശു ഭൂമിയിൽ. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയല്ല, അത് അവസാനിക്കുകയല്ലേ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ഞാനൊരു കാര്യം മാത്രം പറയും, നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ദൈവമേ നിന്റെ സഹോദരനായി എനിക്ക് തീരും, എന്നെ സ്വീകരിക്കും, നീ കൽപ്പിക്കുന്നത് ചെയ്യുവാൻ നിന്റെ കൽപ്പനയനുസരിച്ച് ലോകത്തെ പ്രവർത്തിപ്പാൻ എനിക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഇവിടെ വെച്ച് പ്രാർത്ഥിക്കണ്ട, ഇന്ന് വീട്ടിൽ ചെന്ന് വൈകിട്ട് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഭാര്യയും മക്കളെയും കൂടെ വിളിച്ചു കൂട്ടി ആ തിരുമേനിയുടെ പ്രസംഗം ഞാൻ കേട്ടു. അധികം ഉറക്കമായിപ്പോയി, മനസ്സിലാ എനിക്കൊന്ന് എന്നാൽ ഒടുവില്ലാത്ത ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ വീട്ടിൽ കൂടി കർത്താവേ നിന്റെ സഹോദരൻ അമ്മയുമായി ഞങ്ങളെ രൂപപ്പെടുന്നത്. മാരാമൻ കണ്ണുമനുഷ്യൻ മനുഷ്യനെ ദൈവത്തിൻ്റെ സഹോദരന്മാർ, ദൈവത്തിൻ്റെ ആടുകളുമായി അമ്മയും ആയി രൂപാന്തരപ്പെടുത്തുന്നതിന് സഹായിക്കട്ടെ. അത് നിർവഹിക്കട്ടെ. ശരീരം ദൈവത്തെ ദൈവം രക്ഷിതാവായ ദൈവം അംഗമായുള്ള ഭവനങ്ങളായിട്ട് കേരളത്തിലെ എല്ലാ ഭവനങ്ങളും തീരുന്നതിന് ഈ മാരാമൺ കൺവെൻഷനെ ദൈവമേ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത് തൻ്റെ മാതാവാര്, തൻ്റെ സഹോദരാര് എന്നുള്ള ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്തി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എൻ്റെ സഹോദരനും എൻ്റെ മാതാവും എന്നരളിയതാളുള്ള കർത്താവേ, ആ ദിവ്യവചനം ആസ്പദമാക്കി അവിടുത്തെ പ്രിയപ്പെട്ട ആ മകൻ, ഞങ്ങളുടെ പ്രിയ തിരുമേനി, അനുഗ്രഹകരമായ ഈ ദൂത് നൽകുവാൻ തക്കവണ്ണം ഈ കൺവെൻഷനിലും അവിടുന്ന് ബലപ്പെടുത്തിയ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എനിക്ക് സഹോദരനും എൻ്റെ മാതാവും എന്നരളിയ കർത്താവേ, യേശു കർത്താവിൻ്റെ സഹോദരരായി തീരുവാൻ, സഹോദരിമാരായി സഹോദരന്മാരായി തീരുവാൻ, മാതാക്കളായി തീരുവാൻ ഈ വചന കേൾവി ഞങ്ങളെ അവിടുന്ന് നിർബന്ധിച്ചു കൊണ്ടിരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിട്ട് അനുഭവിപ്പാൻ തക്കവണ്ണം വിളിച്ചിരിക്കുന്നു എന്നുള്ള ശരിയായ ഒരു ദർശനം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലായ്പ്പോഴും സ്വർഗം പോകുവാൻ കാംക്ഷിച്ച് ഭൂമിയിലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധ വെക്കാതെ പോകുന്നത് ദൈവവചനത്തിന് നിരക്കുന്നതല്ല എന്നുള്ള കാഴ്ച ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവേ, സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയെ സ്വർഗമാക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ജീവൻ വരെയും നൽകിയ ആ വലിയ അനുഭവത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ ഈ പോരായ്മകൾ, ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള വലിയ പ്രതിസന്ധികൾ, അതിൻ്റെ ഉത്തരവാദികൾ ഞങ്ങളാകുന്നു, ഈ കൺവെൻഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളാകുന്നു എന്ന്
ഞങ്ങളോട് നേരിട്ട് പറയുവാൻ തക്കവണ്ണം ധാർമ്മികമായ വലിയ ശേഷി അവിടുത്തെ പ്രിയ മകന് നൽകിയതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ആണ്ടോടാണ്ട് കൺവെൻഷൻ കേട്ട് അതിൻ്റെ ഒരു സ്വയ തൃപ്തിയിൽ ഞങ്ങൾ ജീവിച്ചു പോയ കുറവ് ഞങ്ങളോട് പൊറുക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തെ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരേണ ആക്കി തീർക്കുന്നതിനുള്ള ദൈവത്തോടു കൂടെയുള്ള പ്രയത്നത്തിൽ പങ്കുകാരായിത്തീരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപയരുളേണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും ഇല്ലായ്മയിലും കഴിയുന്നവരെ കണ്ടിട്ടും കാണാത്തവരെ പോലെ മാറിപ്പോകുന്ന ഞങ്ങളുടെ സ്വഭാവത്തിന് ഒരു വ്യതിയാനം വരുത്തി അവയോട് പ്രതികരിപ്പാനായിട്ടുള്ള വലിയ സ്നേഹം ഞങ്ങളിൽ തരയണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഭവന രഹിതരായിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട്. വിവാഹം കഴിച്ച് അയക്കുന്നതിന് നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾ പുരനിറഞ്ഞു നിൽക്കുന്നതായുള്ള സാഹചര്യങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട്. എന്നാൽ ഞങ്ങൾ ധൂർത്തും ആർഭാടവും ആഘോഷവുമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായുള്ള സമ്പാദ്യങ്ങളെ വിനിയോഗിക്കുമ്പോൾ അത് ദൈവത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനമാകുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ നാളുകളിൽ ഞങ്ങൾക്ക് തരയണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായുള്ള എല്ലാവിധമായ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റുള്ളവരെ കരുതുന്നതിനാകുന്നു. അങ്ങനെ ഭൂമിയിൽ സ്വർഗം പണിയുന്ന ആ വലിയ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപയരുളേണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കൺവെൻഷൻ ഞങ്ങളിരിക്കുമ്പോഴും ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് പോകുമ്പോഴും യേശു കർത്താവിൻ്റെ സഹോദരരായിത്തീരുവാൻ മാതാക്കളായിത്തീരുവാനുള്ള ആ വലിയ തിരിച്ചറിവോടുകൂടെ പോകുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, പ്രിയപ്പെട്ട തിരുമേനി അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. ശരീരത്തിൽ ബലപ്പെടുത്തിയല്ലോ, ആത്മാവിൽ നിറച്ചല്ലോ. ദൈവമായ കർത്താവേ, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി സന്ദേശങ്ങൾ വാരി വിതറുവാൻ തക്കവണ്ണം തുറന്നും തിരുമനസിനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഞങ്ങളെ എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ ഈ വചനത്താൽ ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തി അവിടുത്തെ പ്രിയപ്പെട്ട മക്കളും അവകാശികളും ആക്കി തീർക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. നമുക്ക് വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ സഹോദരന്മാരും യേശു ക്രിസ്തുവിൻ്റെ മാതാക്കന്മാരോ മാതാക്കളുമായി തീരുവാൻ തക്കവണ്ണം നിങ്ങളെ ദൈവം ശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.